കണക്ട് ചെയ്യേണ്ട ആൾക്കാരിലേക്ക് എത്തുന്നതിന് മുമ്പ് അതൊന്ന് ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രസ് മീറ്റ് വെക്കാനായിട്ടുള്ള കാരണം. കാരണം ഒരു ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ സെക്കൻഡ് ഷോ നൈറ്റ് ഷോസിന്റെ കാര്യം പറഞ്ഞു, ആ സമയത്ത് ഫാമിലി കയറിയിട്ട് അവരുടെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നത് നമുക്ക് ഭയങ്കര ഒരു ഒരു ഊർജ്ജം തന്നെയാണ്. അപ്പൊ അത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുക. ഒരു ആദ്യത്തെ ഷോസ് കണ്ട് അല്ലെങ്കിൽ ആദ്യം ഏത് ഇതിന് മുമ്പുള്ള ടിനുവിന്റെ സിനിമകൾ അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലുള്ള ഒരു പേസ് പ്രതീക്ഷിച്ച് വന്നവർ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം കണക്ട് ചെയ്യപ്പെടേണ്ട ഒരു ഒരു പ്രേക്ഷക സമൂഹം കൂടി ഉണ്ട് എന്ന് തെളിവായ ഒരു സാഹചര്യം കൂടിയാണത്. അത് കുറച്ചും കൂടെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. ഈ അവനെ ആ ബോധ്യപ്പെടുത്തൽ എന്ന് പറയുന്നത് അവന്റെ തന്നെ ആവണമെന്നില്ല, വേറൊരാളുടെ മനസ്സിലായ രീതിയിലാണ് ആ ബോധ്യപ്പെടുത്തൽ വരുന്നത്. ചിലപ്പോ ആ രീതിയിലായിരിക്കില്ല ഈ കാണാൻ ആഗ്രഹിക്കുന്ന ആള് ചിലപ്പോ ഈ സിനിമ ആസ്വദിക്കാൻ പോകേണ്ട ഒരു സാഹചര്യം. പിന്നെ 160 രൂപ എന്നതിനപ്പുറം നമ്മൾ ആ സമയത്തിനാണ് വില കൽപ്പിക്കുന്നത്. സമയം ഇറ്റ് ഈസ് പ്രൈസ്ലെസ്. അപ്പോൾ ആ തിയേറ്ററിൽ വന്ന് അവർ അഫേർട്ട് എടുക്കുന്ന സമയത്തിനാണ് നമ്മൾ, അല്ലാതെ തിയേറ്ററിലെ ടിക്കറ്റിന്റെ റേറ്റുകൾക്ക് അപ്പുറം ആ സമയത്തിന് അവര് എന്റർടൈൻ ആവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ സോക്കോൾഡ് ഈ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ എല്ലാ റിവ്യൂസും അതേപോലെ തന്നെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവര് പറഞ്ഞിരിക്കുന്ന റിവ്യൂസ് പാളിപ്പോയിട്ടുണ്ട്, മനസ്സിലായില്ല, അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഈ റിവ്യൂ പറയുന്നവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങള് എപ്പോഴും എല്ലായ്പ്പോഴും ശരിയാവണം എന്നില്ല എന്നുള്ളതാണ് സത്യം. അത് മനസ്സിലാക്കി അതിന് പകരം സ്വന്തമായിട്ട് ഇത് ഇത് ഈ സിനിമയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് പ്രേക്ഷകർക്ക് ഒരു ഒരു സമയം കൊടുക്കുക, ഒരു സാവകാശം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനൊന്നും ആലോചിച്ചിട്ടില്ല ഞാൻ. മിസ് നായാട്ട് എന്ന് പറഞ്ഞത് അവരുടെ ചോദ്യം അങ്ങനെയായിരുന്നു, എന്തെങ്കിലും സിനിമകൾ ഇൻസ്പയർ ചെയ്തോ എന്ന് ചോദിച്ചപ്പോഴാണ് നായാട്ട് എന്നുള്ള സിനിമ. നായാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്, ചാക്കോച്ചന്റെ പെർഫോമൻസും. അപ്പൊ അത് പറയുന്നുള്ളു, അല്ലാതെ നായാട്ട് എന്നുള്ള സിനിമ ചെയ്തുകൊണ്ട് മാത്രമല്ല നമ്മൾ ചാക്കോച്ചനായിട്ട് കാസ്റ്റ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ചാക്കോച്ചൻ, എന്നോട് സിനിമ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ പുള്ളിയോട് പറഞ്ഞു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇതിൽ ചാക്കോച്ചനെ വെച്ചത് കൊണ്ട് ഇതിൽ എന്തെങ്കിലും ബാധിക്കുവോ, അല്ലെങ്കിൽ അയാൾ ആന്റണി ഈ ക്യാരക്ടർ, ആന്റണി ആക്ഷൻ സീക്വൻസ് അല്ലല്ലോ ഇതിൽ ചെയ്തത്, ആന്റണി ആ ക്യാരക്ടർ വെച്ചുകൊണ്ട് എന്തെങ്കിലും ബാധിക്കുവോ എന്നൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. കാരണം അങ്ങനെ നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നിടത്ത് സംവിധായകന്റെ ലിബർട്ടി അവസാനിക്കുവാണ്, മനസ്സിലായില്ലേ. അപ്പൊ നമ്മൾ പ്രേക്ഷകർ പറയുന്നത് പോലൊരു സിനിമ ഒരു ഫിലിം മേക്കർക്ക് എടുക്കാൻ പറ്റില്ല. ഫിലിം മേക്കർക്ക് ഇഷ്ടമുള്ള സിനിമ എടുത്ത് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്നതാണ് ശരിക്കും ഒരു ഫിലിം മേക്കിംഗ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു സെക്കൻഡ്, ഇതിന് അനുബന്ധമായിട്ട് നിങ്ങൾ പറഞ്ഞു, ഇന്നലെ നൈറ്റ് ഷോസ് 2 തിയേറ്ററുകളിൽ സിനിമ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരിൽ സോക്കോൾ സ്ത്രീകളും ഉണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു. അവരാരും എന്നെ കണ്ടിട്ട് ദുഷ്ട എന്ന് പറഞ്ഞില്ല, നീ ഇത്രയ്ക്ക് ക്രൂരനാണല്ലേ. പക്ഷെ അവര് ആ രീതിയിൽ ആ കഥാപാത്രത്തെ കാണാനായിട്ട് സാധിച്ചു, അവരത് എൻജോയ് ചെയ്തു, കൂടുതലും സെൽഫി വരെ എടുത്തു, തൊള്ളത്ത് കൈയിട്ടു. അപ്പൊ അത് അത് അവരുമായിട്ട് അങ്ങനെ കണക്ട് ആവുന്നതുകൊണ്ടാണ്.
സിനിമയിൽ കാണുന്ന ക്യാരക്ടർ വേറെ, എൻ്റെ ജീവിതത്തിലെ സ്വഭാവം അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്യാരക്ടർ വേറെ എന്നുള്ളത് ആ സിനിമ ആസ്വദിച്ച് അവരോട് ഞാൻ പേഴ്സണലി ചോദിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ആകാതെ പോകുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, സോ അത് ആ രീതിയിലെ സിനിമയെ കാണാൻ സാധിക്കുന്ന ഒരു ഒരു പ്രബുദ്ധരായ പ്രേക്ഷക സമൂഹം തന്നെയാണ് കേരളത്തിലുള്ളത്. തീർച്ചയായിട്ടും ഒരു ചോദ്യം, പടം കഴിയുന്നതിന് മുൻപ് തന്നെ ബുക്ക് മൈ ഷോയിൽ റിവ്യൂ ഇട്ടിരുന്നു. അപ്പോ താങ്കളൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മനഃപൂർവ്വമായി സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ തന്നെയാണ് അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത് എന്ന്. പക്ഷെ ഇപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ചാവേറിന് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഡീഗ്രേഡിങ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ എന്തുകൊണ്ടാണ് ആ രണ്ട് അഭിപ്രായം വന്നത്? ബുക്ക് മൈ ഷോയിലെ റിപ്പോർട്ട് നമ്മുടെ നമ്മളതുമായി ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ തന്ന റിപ്പോർട്ടാണ്. ബുക്ക് മൈ ഷോ പടം തീരുന്നതിന് മുമ്പ് ഇത് നെഗറ്റീവ് റിവ്യൂസ് അതിനകത്ത് വന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഇന്റർവ്യൂയിലേക്ക് പോയത്. അങ്ങനെ കേട്ടപ്പോ സ്വാഭാവികമായിട്ടും പടം തീർന്നു കഴിഞ്ഞിട്ടാണല്ലോ അഭിപ്രായം പറയേണ്ടത് അല്ലേ. അപ്പൊ പടം തീരുന്നതിന് മുൻപിട്ട് ബുക്ക് മൈ ഷോയിൽ അത്തരം നെഗറ്റീവ് റിവ്യൂസ് വന്നെന്ന് പറഞ്ഞപ്പോ എന്നെ സംബന്ധിച്ച് ഇമോഷണലി നമ്മൾ ഹേർട്ടായി. ആ രീതിയിലാണ് സംസാരിച്ചത് എന്ന ആൾക്കാര് നമ്മുടെ അടുത്ത് പറഞ്ഞപ്പോ ഓക്കെ അഭിപ്രായം മാറ്റാം. അതിനുശേഷം ഈ സിനിമയുടെ തന്നെ പി ആർ ടി മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച സമയത്താണ് ഈ സിനിമയെ ബോധപൂർവമായി ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഭാഗത്തു നിന്ന് നല്ലൊരു അഭിപ്രായം ഉണ്ടായത്. അത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് കാണിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചാണ് ഞാൻ മുമ്പേ ചോദിച്ചത്. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോയിയേട്ടനോ കിൻചേട്ടനോ ചാപ്പച്ചനോ ഒക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്? ഉറപ്പായിട്ടും ആ ബ്രദർ പറഞ്ഞ കറക്റ്റാണ്. ആദ്യത്തെ ദിവസം ആദ്യത്തെ രണ്ട് ഷോ സോറി മോർണിംഗ് ഷോ കഴിഞ്ഞ് രണ്ടാമത്തെ ഷോ കഴിഞ്ഞപ്പോഴും ഈ അഭിപ്രായം മാക്സിമം ഇപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ നമുക്ക് അഭിപ്രായം തരുക മനസ്സിലായി. അപ്പൊ ആ സമയത്ത് അത്തരം അഭിപ്രായങ്ങൾ നമ്മുടെ ഇടയിലേക്ക് വന്നു ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ശരിയാണല്ലോ. കാരണം അത്രയും രീതിയിൽ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് അത്രയും സ്പ്രെഡ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ആ ഓൺലൈൻ കാരോട് ചോദിച്ചാൽ അങ്ങനെ നടക്കുന്നുണ്ടോ? ഇപ്പൊ നമുക്കറിയില്ലല്ലോ ഇതിനകത്ത് എന്താണ് നടക്കുന്നത്. കാരണം നമ്മൾ ഫിലിം മേക്കർ എന്ന രീതിയിലാണല്ലോ നമ്മളൊരു സിനിമ അപ്രോച്ച് ചെയ്യുന്നത്. ഇതിന്റെ ഓൺലൈനിൽ എന്ത് നടക്കുന്നു എന്നതിനെ പറ്റി നമുക്ക് വ്യക്തമായി അറിവില്ല. അപ്പൊ ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് ഓക്കെ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞത്.